2014 പുറത്തിറങ്ങിയ അമേരിക്കൻ ചലച്ചിത്രം സ്നൈപ്പർ ലഗസിയുടെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയാരംഭിക്കുന്നത് ഡേവിഡ് സിംസൺ എന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഡേവിഡ് എന്ന മിലിട്ടറിയിലെ ഒരു ഹൈ റാങ്കിംഗ് ഓഫീസറുമായി ഒരു റൂഫ് ടോപ്പിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. മുമ്പ് ഡേവിഡ് അമേരിക്കൻ മിലിട്ടറിയിലെ ഒരു മികച്ച സോൾജിയർ ആയിരുന്നു. പക്ഷേ ഒരു PTSD പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ വന്നതിനു ശേഷം അയാളെ അയാളുടെ കൂടെയുള്ള സോൾജിയേഴ്സ് ഒക്കെ അപമാനിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തു. അത് ഡേവിഡിൽ ഒരു വല്ലാത്ത വൈരാഗ്യബുദ്ധി ജനിപ്പിച്ചു. പ്രതികാരം എന്ന പോലെ അമേരിക്കയിലെ ടോപ്പ് റാങ്കിംഗ് മിലിട്ടറി ഓഫീസേഴ്സിനെ മുഴുവൻ ഒറ്റയടിക്ക് കൊന്നൊടുക്കുവാൻ അയാൾ തീരുമാനിച്ചു. മഞ്ഞു പെയ്യുന്ന ആ ദിവസം ആ ടോപ്പ് അമേരിക്കൻ ഓഫീസറുമായി ഡേവിഡ് സംസാരിച്ചു നിൽക്കെ അയാൾ ചിലത് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അവർക്ക് നേരെ ഒരു സ്നൈപ്പർ ഗൺ പോയിന്റ് ചെയ്യപ്പെട്ടിരുന്നു. വൈകാതെ കാര്യങ്ങൾ വ്യക്തമായി. ആ ഗൺ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡേവിഡ് തന്നെയാണ്. തന്റെ കയ്യിലെ ഫോണിൽ അതിന്റെ റിമോട്ട് കൺട്രോളറുമുണ്ട്. അത് വെച്ച് താൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ടോപ്പ് ഓഫീഷ്യലിനെ കൊലപ്പെടുത്തുകയാണ് ഡേവിഡിന്റെ ലക്ഷ്യം. അധികം വൈകിയില്ല. റിമോട്ട് കൺട്രോളർ ഉപയോഗിച്ച് ഡേവിഡ് താൻ സെറ്റ് ചെയ്തിരുന്ന ആ സ്നൈപ്പർ ഗൺ പ്രവർത്തിപ്പിച്ചു. കൃത്യസമയത്ത് ഡേവിഡ് ഒഴിഞ്ഞു മാറുകയും സ്നൈപ്പർ ഗണ്ണിൽ നിന്നും പാഞ്ഞു വന്ന ബുള്ളറ്റ് ഡേവിഡ് സംസാരിച്ചുകൊണ്ടിരുന്ന മിലിട്ടറി ഓഫീഷ്യലിന്റെ ജീവനെടുക്കുകയും ചെയ്തു. കഥയവിടെ നിന്നും സിറിയയിലെ ഒരു പുൽമൈതാനത്തേക്ക് നീങ്ങുന്നു. അവിടെ സ്നൈപ്പർ ഓഫീസേഴ്സായ കോപ്രൽ സന, ബ്രാൻഡൻ ബെക്കറ്റ്, റേസ് പിന്നെ മറ്റൊരു സോൾജിയറും കൂടി ഒരു സംഘത്തെ എതിരിടാനായി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അന്ന് അതുവഴി സിറിയൻ ലഹരി മാഫിയയുടെ സംഘം കടന്നുപോകുമെന്ന വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. കൃത്യസമയം നോക്കി അവർ ആക്രമണം തുടങ്ങി. നിർഭാഗ്യവശാൽ റേസിന്റെ ഷൂട്ട് മിസ്സായി. മയക്കുമരുന്ന് സംഘത്തിന് പിന്തുണയായുണ്ടായിരുന്ന സിറിയൻ ആർമി അവരുടെ പ്രസൻസ് തിരിച്ചറിഞ്ഞു. ഷൂട്ടൌട്ട് ഒഴിവാക്കാൻ പറ്റുന്നതേ ആയിരുന്നില്ല. പിന്നെ അവിടെ നടന്നത് വലിയൊരു ഷൂട്ടൌട്ട് തന്നെയായിരുന്നു. കൂട്ടത്തിൽ ഒരു സ്നൈപ്പറുടെ തലയിൽ തന്നെ വെടിവെച്ച് അയാളെ വകവരുത്തുവാൻ ശത്രുക്കളായ സിറിയൻ സോൾജേഴ്സിനായി. വൈകാതെ സിറിയൻ സോൾജിയർ അവരുടെ വാഹനവും എടുത്ത് കടന്നു കളയുകയും ചെയ്തു. അവരുടെ മിഷൻ പരാജയപ്പെടുകയായിരുന്നു ചെയ്തത്. അന്നത്തെ ദൗത്യത്തിനു ശേഷം മിലിട്ടറി ബേസിലേക്ക് അവരൊക്കെയും തിരികെയെത്തി. പക്ഷേ മേജർ ബിഡ്വെൽ ബ്രാൻഡിനെ കണ്ട് സംസാരിക്കാൻ എത്തിയിരുന്നു. മേജർ ബിഡ്വെല്ലിന്റെ സംസാരം ബ്രാൻഡിനെ സഹിക്കാനും അംഗീകരിക്കാനും പറ്റുന്നതായിരുന്നില്ല. ബിഡ്വെൽ കാരണമാണ് ഒരു കാര്യവുമില്ലാത്ത മിഷനിൽ പോയി തന്റെ ഒരു സഹപ്രവർത്തകൻ കൊല്ലപ്പെട്ടത് എന്നൊക്കെ ബ്രാൻഡൻ പറഞ്ഞു. സഹപ്രവർത്തകന്റെ മരണത്തിൽ അത്രമേൽ കുറ്റബോധം ബ്രാൻഡൻ ഉണ്ടായിരുന്നു. ഏറെ അപ്സെറ്റായ ബ്രാൻഡൻ താൻ മിലിട്ടറി വിടുകയാണ് എന്നുവരെ ബിഡ്വെല്ലിനോട് വ്യക്തമാക്കി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബിഡ്വെല്ലിന് കേണലിനെ കാണാൻ പോകണമായിരുന്നു. ഗ്രീക്ക് ഐലൻഡിലെ സാന്റോറിനിയിലെത്തി അവർ പരസ്പരം കണ്ടുമുട്ടി. കേണലിന് ഒരു പ്രധാന കാര്യം ബിഡ്വെല്ലിനടുക്കൽ പങ്കുവെക്കാനുണ്ടായിരുന്നു. ഒരു സ്നൈപ്പർ അമേരിക്കയിലെ ടോപ്പ് ആർമി ഓഫീഷ്യൽ യും തന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെയും ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്തുന്നു എന്ന വിവരമായിരുന്നു അത്. ആ സ്നൈപ്പർ ഡേവിഡ് ആണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും കേണൽ വ്യക്തമാക്കി. മരണപ്പെട്ട പട്ടാളക്കാരുടെ കൂട്ടത്തിൽ തോമസ് ബെക്കറ്റിന്റെയും പേരുണ്ടായിരുന്നു. ബ്രാൻഡന്റെ അച്ഛനായിരുന്നു തോമസ് ബെക്കറ്റ്. തോമസ് മിലിട്ടറിയിലെ അറിയപ്പെടുന്ന സ്നൈപ്പറായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഡേവിഡ് ഉണ്ടായിരുന്ന സമയത്ത് ഡേവിഡിനൊപ്പം വർക്ക് ചെയ്തിരുന്ന വ്യക്തി. തോമസിന്റെ മരണവാർത്ത ബിഡ്വെല്ലിനെ അത്രമേൽ ക്ഷുഭിതനാക്കിയിരുന്നു. ബിഡ്വെല്ലും തോമസും അത്രമേൽ സുഹൃത്തുക്കളുമായിരുന്നു. ആ സ്നൈപ്പറെ കണ്ടെത്തി കൊലപ്പെടുത്തും എന്ന് അവിടെ വെച്ച് തന്നെ ബിഡ്വെൽ കേണലിനോട് പറഞ്ഞു. കേണലിനും അതായിരുന്നു വേണ്ടിയിരുന്നത്. അതോടെ ആ സ്നൈപ്പറെ കൊലപ്പെടുത്തുവാൻ ഒരു സ്ട്രാറ്റജി പ്ലാൻ ഉണ്ടാക്കുവാൻ ഇരുവരും തീരുമാനിച്ചു. ഇതേ സമയം മറ്റൊരിടത്ത് ഒരു ബാറിൽ ബ്രാൻഡനും സനയും കുടിച്ച് സംസാരിച്ചിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ബ്രാൻഡനൊരു സ്നൈപ്പറായത് എന്നുള്ള സനയുടെ ചോദ്യത്തിന് അവൻ മറുപടി പറഞ്ഞു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ബ്രാൻഡൻ അന്ന് കോങ്കോയിൽ ഒരു മിഷനിലായിരുന്നു. നേരിട്ടുള്ള ആ ആക്രമണത്തിൽ തന്റെ സഹപ്രവർത്തകർ മുഴുവൻ കൊല്ലപ്പെട്ടു. ദൂരെ നിന്നും അവരെയൊക്കെ വകവരുത്താൻ സാധിച്ചെങ്കിൽ അന്ന് ബ്രാൻഡിന് തോന്നിയിരുന്നു. അതായിരുന്നു ഒരു സ്നൈപ്പർ ആവാനുള്ള ബ്രാൻഡിന്റെ പ്രചോദനം. ശേഷം അവരുടെ കോൺവെർസേഷൻ ബ്രാൻഡിന്റെ രാജിയിലേക്ക് തിരിഞ്ഞു. ആ സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് റേസ് കയറി വന്നത്. ബ്രാൻഡൻ രാജിവെക്കുന്നു എന്ന വാർത്ത റേസിന് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. നമുക്കിനിയും ദൗത്യങ്ങൾ ഉണ്ടെന്നും അങ്ങനെ പരാജയപ്പെട്ട് പിന്മാറാനുള്ളതല്ലെന്നുമൊക്കെ റേസ് ബ്രാൻഡനോട് പറഞ്ഞു. പക്ഷേ
ബ്രാൻഡൻ ഏതാണ്ട് ഉറപ്പിച്ച പോലായിരുന്നു. അത് റീസിനെ ക്ഷുഭിതനാക്കുകയും അവർ തമ്മിൽ അവിടെ വെച്ച് ഒരു ഫൈറ്റ് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ശക്തമായ ഫൈറ്റിനൊടുവിൽ ബ്രാൻഡനായിരുന്നു വിജയിച്ചതും. ഫൈറ്റിനു ശേഷം ബ്രാൻഡനും സനയും മറ്റൊരിടത്ത് പോയിരുന്ന് സംസാരിക്കാൻ ആരംഭിച്ചു. ആ സമയം ബ്രാൻഡൻ താൻ തന്റെ അച്ഛൻ തോമസ് ബെക്കറ്റിനെ തിരയുകയാണ് എന്ന കാര്യം സനയോട് പറഞ്ഞു. ഒരു മിസ്റ്റീരിയസ് സ്നൈപ്പർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്ന അഭ്യൂഹങ്ങളുണ്ട് എന്നും അവൻ കൂട്ടിച്ചേർത്തു. പക്ഷേ എന്തുകൊണ്ടോ തന്റെ അച്ഛൻ അങ്ങനൊന്നും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് വല്ലാത്തൊരു ഉറപ്പ് ബ്രാൻഡനുണ്ടായിരുന്നു. അതൊരു അഭ്യൂഹം മാത്രമാണ് എന്നായിരുന്നു അവൻ വിശ്വസിച്ചിരുന്നതും. അടുത്ത ദിവസം മിലിട്ടറി ബേസിൽ ബിഡ്വെൽ ബ്രാൻഡന്റെ അടുത്തെത്തി മിസ്റ്റീരിയസ് സ്നൈപ്പറായ ഡേവിഡിനെ വകവരുത്തുന്ന മിഷനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. കൂട്ടത്തിൽ ഡേവിഡ് ബ്രാൻഡന്റെ അച്ഛനെയും കൊലപ്പെടുത്തി എന്ന കാര്യവും ബിഡ്വെൽ വേദനയോടെ പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ ബിഡ്വെല്ലിന് ബ്രാൻഡനെ ഡേവിഡിനെ വകവരുത്താനുള്ള മിഷനിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നായിരുന്നു ബിഡ്വെൽ വ്യക്തമാക്കിയത്. തന്റെ അച്ഛൻ കൊല്ലപ്പെട്ടു എന്നത് സീനിയർ ഉദ്യോഗസ്ഥനിൽ നിന്നുകൂടി കേട്ടതോടെ ബ്രാൻഡൻ അത് പൂർണമായ വിശ്വാസത്തിലെത്തി. ഒപ്പം അവന്റെ ഉള്ളിൽ രോഷവും ആളിക്കത്തി. വല്ലാത്തൊരു പ്രതികാര ബുദ്ധി ഉണർന്നു. ബിഡ്വെൽ അറിയാതെ തന്നെ അച്ഛനെ കൊന്നയാളെ വകവരുത്താനായി പുറപ്പെടാൻ ബ്രാൻഡൻ തീരുമാനിച്ചു. അതോടെ വേണ്ട സാധനങ്ങൾ എടുത്ത് ബ്രാൻഡൻ നിശബ്ദമായി മിലിട്ടറി ക്യാമ്പ് വിട്ടിറങ്ങി. ഇതേ സമയം സിറിയയിലെ US മിലിട്ടറി ബേസിൽ പുതിയൊരു മിഷനെ പറ്റി അവർക്ക് വിവരമെത്തിയിരുന്നു. മേജർ ഷോപ്പും ബിഡ്വെല്ലും സനയും കൂടി ആ മിഷന് പുറപ്പെടാനൊരുങ്ങി. സിറിയൻ ലഹരി സംഘം 6 മണിക്കൊരു മീറ്റിംഗ് നടത്തുന്നുണ്ട് എന്ന വിവരം അവർക്ക് ലഭ്യമായിരുന്നു. മേജർ ഷോപ്പ് എല്ലാവരോടും സംസാരിച്ചു. ലഹരി സംഘത്തിന് പിന്തുണ കൊടുക്കുന്നത് സിറിയൻ ആർമിയാണെന്നും അവിടെ നിന്നും ഒരാൾ പോലും ജീവനോടെ രക്ഷപ്പെട്ടു പോകരുതെന്നും മേജർ ഷോപ്പ് വ്യക്തമായും പറഞ്ഞു. മീറ്റിംഗ് നടക്കപ്പെടും എന്ന് പറഞ്ഞ പ്രദേശത്ത് US മിലിട്ടറികൾ സർവൈലൻസിനും മറ്റുമായി ക്യാമറകളും മറ്റുപകരണങ്ങളും സജ്ജീകരിച്ചു. വൈകാതെ സോൾജിയർ സംഘം അങ്ങോട്ടേക്ക് എത്തി. ഓരോരുത്തരും അവരവരുടെ പൊസിഷനുകൾ എടുത്തു. സമയം അടുത്തതോടെ ലഹരി സംഘം കാറിലും മിലിട്ടറി വാനിലുമായി വന്നെത്തി. പക്ഷേ ബിഡ്വെല്ലും മറ്റുള്ളവരും അറിയാതെ ആ ഇടത്തേക്ക് ബ്രാൻഡനും എത്തിച്ചേർന്നിരുന്നു. ഒരു വലിയ ബിൽഡിംഗിന്റെ മുകളിൽ തന്റെ സ്നൈപ്പർ ഗണ്ണുമായി ബ്രാൻഡൻ തയ്യാറായി നിന്നു. സോൾജേഴ്സും അടുത്തുള്ള ബിൽഡിംഗിനുള്ളിൽ പൊസിഷനിൽ നിന്നിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ സമയം ഒരു സോൾജറിന്റെ റേഡിയോ പ്രവർത്തിച്ചു. അതിൽ നിന്നുള്ള സൗണ്ട് കേട്ടതും ലഹരി സംഘത്തിലെ ആളുകൾ ജാഗരൂകരായി. അമേരിക്കൻ സോൾജേഴ്സിന്റെ സാന്നിധ്യം മനസ്സിലായതും പിന്നെ അവിടെ ഒരു ഷൂട്ടൌട്ട് അരങ്ങേറുകയായിരുന്നു. ശക്തമായ പോരാട്ടം തന്നെ നടന്നു. സിറിയൻ സംഘത്തിൽ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. കൂട്ടത്തിൽ ബ്രാൻഡനും ആരും അറിയാതെ നിരവധി ശത്രുക്കളുടെ ജീവനെടുക്കുന്നുണ്ടായിരുന്നു. അമേരിക്കൻ സൈഡിൽ ഉണ്ടായത് ഒരേ ഒരു കാഷ്വാലിറ്റി ആയിരുന്നു. ലഹരി സംഘത്തിലെ ഒരു സ്നൈപ്പറിൽ നിന്നും വെടിയേറ്റായിരുന്നു ആ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത്. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ അമേരിക്കൻ സോൾജേഴ്സ് ആയിരുന്നു അന്ന് വിജയം നേടിയത്. മയക്കുമരുന്ന് സംഘത്തിന്റെ മിലിട്ടറി വെഹിക്കിളും അവർ കത്തിച്ചു കളഞ്ഞു. പക്ഷേ ഫൈറ്റൊക്കെ അവസാനിച്ച് ഏറെ കഴിയുന്നതിനു മുമ്പേ മേജർ ഷോപ്പിന്റെ നെഞ്ചിൽ ഒരു വെടിയുണ്ട തറച്ചു. അത് ഡേവിഡായിരുന്നു. ദൂരെ നിന്നും സ്നൈപ്പർ ഗൺ ഉപയോഗിച്ച് ഷോപ്പിനെ വെടിവെച്ചത്. യാഥാർത്ഥ്യത്തിൽ ഡേവിഡായിരുന്നു മയക്കുമരുന്ന് സംഘത്തെ പറ്റി വിവരം നൽകിയതും മേജർ ഷോപ്പിനെയും സംഘത്തെയും അങ്ങോട്ടേക്ക് എത്തിച്ചതും. മേജർ ഷോപ്പിനെയും മറ്റും കൊല്ലാനുള്ള ഡേവിഡിന്റെ കളിയായിരുന്നു അത്. ഡേവിഡ് ബ്രാൻഡിനെ കണ്ടെത്തി ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങിയപ്പോഴേക്കും ആരോ ഡേവിഡിന്റെ തോളിൽ വെടിയുതിർത്തു. അത് തോമസ് ആയിരുന്നു. യാഥാർത്ഥ്യത്തിൽ തോമസ് കൊല്ലപ്പെട്ടിരുന്നില്ല. തോളിന് പരിക്കേറ്റ ഡേവിഡ് അവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് കണ്ടതും അടുത്തുള്ള കാടിനുള്ളിലേക്ക് ഓടിക്കയറി. ബ്രാൻഡൻ ഡേവിഡിന് പിന്നാലെ ഓടിച്ചെല്ലാനും ആരംഭിച്ചു. പിന്നാലെ ഡേവിഡിനെ കൊല്ലാനുള്ള ദൗത്യ സംഘത്തിലുള്ള ബിഡ്വെല്ലും സനയും തോമസും കൂടി ഡേവിഡിനെ അന്വേഷിച്ച് ആ കാടിനകത്തേക്ക് ചെന്നു. സെർച്ച് ഒന്നുകൂടി എളുപ്പമാക്കുവാൻ പ്രിറ്റപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുവാൻ അവർ തീരുമാനിച്ചു. 3 പേരും 3 വഴിക്കായി പിരിഞ്ഞു. പിറ്റേന്ന് പകൽ പിറന്നു. അവരപ്പോഴും തങ്ങളുടെ തിരച്ചിൽ തുടരുകയായിരുന്നു. അവിടെ ഒരു കെട്ടിടത്തിനുള്ളിൽ മറിഞ്ഞിരിക്കുകയായിരുന്ന ലഹരി സംഘത്തിലെ സ്നൈപ്പർ സനയെ കണ്ടുമുട്ടി. അവർ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ തന്നെ സംഭവിച്ചു.
ഏറ്റവും ഒടുവിൽ തന്റെ എതിരാളിയെ സെന വെടിയുതിർത്തു വീഴ്ത്തി മുന്നോട്ടു പോവുകയായിരുന്ന ബെഡ്വില്ലെത്തിയതോ ലഹരി മാഫിയ സംഘത്തിലെ രക്ഷപ്പെട്ടൊളിച്ചിരുന്ന ഒരു വ്യക്തിക്ക് മുമ്പിലായിരുന്നു. അയാൾ ബെഡ്വില്ലിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ മികച്ച സ്കില്ലുകളുള്ള ബെഡ്വിൽ വളരെ എളുപ്പത്തിൽ അയാളെ കീഴ്പ്പെടുത്തി കളഞ്ഞു. കഥ അവിടെ നിന്നും ബ്രാൻഡനിലേക്ക് തിരിയുന്നു. ബ്രാൻഡൻ ഡേവിഡിന്റെ അടുത്ത് എത്തിച്ചേർന്നിരുന്നു. പക്ഷേ ഡേവിഡിനെ പോലെ അത്രമേൽ സ്കില്ലുള്ള ആൾക്കെതിരെ ഫൈറ്റ് ചെയ്യാനൊന്നും ബ്രാൻഡൻ വളർന്നിരുന്നില്ല. ഡേവിഡ് ആക്രമിച്ചപ്പോൾ ബ്രാൻഡൻ ഒഴിഞ്ഞു മാറി. പ്രതിരോധം തീർക്കുവാനും അവന് സാധിച്ചു. പക്ഷേ ഡേവിഡ് ബ്രാൻഡനെ പിടികൂടുകയും അവന്റെ തന്നെ റൈഫിൾ ഉപയോഗിച്ച് അവനെ മർദ്ദിക്കുകയും ചെയ്തു. ബ്രാൻഡനെ അടിച്ച് താഴെയിട്ട് കൊലപ്പെടുത്താതെ ഡേവിഡ് അവിടെ നിന്ന് പോയി. ഡേവിഡ് പോയതിന് പിന്നാലെ ബ്രാൻഡൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് തോമസും എത്തിച്ചേർന്നിരുന്നു. തന്റെ അച്ഛനെ കൺമുമ്പിൽ ജീവനോടെ കണ്ട ബ്രാൻഡൻ ഒന്ന് ഷോക്കായി. തോമസ് മരണപ്പെട്ടു എന്ന കാര്യം ഡേവിഡിനെ പിടികൂടാൻ ഇരയ്ക്കായി ഇട്ടുകൊടുത്ത ചൂണ്ടയാണ് എന്ന് ആ സമയമായിരുന്നു ബ്രാൻഡൻ തിരിച്ചറിയുന്നത്. വൈകാതെ ബിഡ്വില്ലും സനയും ബ്രാൻഡനും തോമസും വീണ്ടും ഒന്നിച്ചു ചേർന്നു. റീസും അങ്ങോട്ടേക്ക് വാഹനവുമായി വന്നു ചേർന്നു. ഡേവിഡിനെ പിടികൂടുവാൻ അവരൊരു പ്ലാൻ തന്നെ തീർത്തിരുന്നു. അതിന്റെ ഭാഗമായി ആ ഹണ്ടിംഗ് മിഷന് വേണ്ടി ഗ്രീസിലെ സാന്റോറോണിയിലേക്ക് അവർ പുറപ്പെട്ടു. ബോട്ടിലായിരുന്നു അവരുടെ യാത്ര. ബോട്ടിൽ പോകുമ്പോൾ ഡേവിഡിനെ പറ്റിയും ഡേവിഡിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയുമൊക്കെ അവർ സംസാരിച്ചു. ഡേവിഡിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള തോമസ് കാര്യങ്ങൾ അവരോട് വിശദമായി പറഞ്ഞു. ബ്രാൻഡന്റെ സ്നൈപ്പർ ഗൺ നഷ്ടപ്പെട്ടിരുന്നതിനാൽ തന്റെ പ്രിയപ്പെട്ട സ്നൈപ്പർ ഗൺ തോമസ് ബ്രാൻഡന് കൊടുത്തു. വൈകാതെ അവർ ലക്ഷ്യസ്ഥാനത്തെത്തി. ഒരു പദ്ധതി തന്നെ ഇട്ടു. ഡേവിഡിനെ വിളിച്ചു വരുത്താൻ, അവനെ പ്രലോഭിപ്പിക്കണം. അതിനുള്ള വഴി ഡേവിഡ് കൊല്ലാൻ ആഗ്രഹിക്കുന്ന കേണലും തോമസും ഒരു പൊതുവിടത്ത് മീറ്റ് ചെയ്യലാണ്. ഡേവിഡ് ഉറപ്പായും അതറിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് എത്തും. അവർ അതിനുവേണ്ട പ്രിപ്പറേഷൻസ് ചെയ്തു. ഡേവിഡ് വിവരം അറിയാൻ വേണ്ടി വിവരം പുറത്തേക്ക് വിടുകയും ചെയ്തു. മലമുകളിൽ ബിഡ്വെല്ലും ബ്രാൻഡനും സനയും റീസും തങ്ങളുടെ സ്നൈപ്പർ ഗണ്ണുകളുമായി മീറ്റിംഗ് ദിവസം ഒരുങ്ങി നിന്നു. പറഞ്ഞ പോലെ പൊതുവിടത്തിലെ ഒരു റൂഫ് ടോപ്പിൽ കേണലും തോമസും മീറ്റ് ചെയ്തു. കേണലിന്റെ സെക്യൂരിറ്റി ഗാർഡുകളും കേണലിന്റെ കൂടെയുണ്ടായിരുന്നു. അധികം വൈകിയില്ല, കേണലിന്റെ കൈഭാഗത്തായി ദൂരെ നിന്നും വന്ന സ്നൈപ്പർ ഷോട്ട് ഏറ്റു. തോമസ് ഉടൻ തന്നെ കേണലെ പ്രൊട്ടക്ട് ചെയ്തു. ഡേവിഡ് കേണലിന്റെ ഗാർഡുകളെയും ഓരോരുത്തരെയായി വീഴ്ത്തുവാൻ തുടങ്ങിയിരുന്നു. ഡേവിഡ് എവിടെയാണുള്ളത് എന്ന് സ്നൈപ്പർ സ്കോപ്പിലൂടെ ബിഡ്വെൽ കണ്ടെത്തിയിരുന്നു. ഡേവിഡിനെതിരെ ബിഡ്വെൽ ഷൂട്ട് ചെയ്തെങ്കിലും ഏറെ ദൂരെയായതുകൊണ്ട് ആ ഷോട്ട് മിസ്സാവുകയായിരുന്നു ചെയ്തത്. തന്റെ പൊസിഷൻ അപകടത്തിലാണെന്ന് കണ്ടതും ഡേവിഡ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിമാറാൻ തുടങ്ങി. അത് തിരിച്ചറിഞ്ഞിരുന്ന റീസാകട്ടെ ഒട്ടും വൈകിയില്ല. ഡേവിഡുള്ള മലമുകളിലേക്ക് ഓടിക്കയറി ചെന്നു. പക്ഷേ അവിടെ എത്തിയ റീസിന് ചെടികൾക്കിടയിൽ മറിഞ്ഞിരുന്ന ഡേവിഡിനെ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷെ ഒരു കൃത്യമായ അവസരം കിട്ടിയതും ഡേവിഡ് റീസിനെ ബന്ദിയാക്കി. ബ്രാൻഡനും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. റീസ് അപകടത്തിലാണ് എന്ന് കണ്ടതും ഡേവിഡിനെതിരെ വെടിയുതിർത്ത് അവനെ വീഴ്ത്തുവാൻ ബ്രാൻഡൻ ശ്രമിച്ചു. പക്ഷേ ഡേവിഡ് ബുദ്ധിപരമായി ഒരു മരത്തിന്റെ മറവിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രാൻഡൻ എളുപ്പത്തിൽ ഡേവിഡിനെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ബ്രാൻഡിന് തന്നെ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ ഡേവിഡ് ഒട്ടും മടിച്ചില്ല. റീസിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. പിന്നാലെ ഡേവിഡ് ഓടി ഹിൽടോപ്പിന്റെ മറ്റൊരു വശത്തേക്ക് എത്തി. അവിടെ ഡേവിഡ് തന്റെ റിമോട്ട് കൺട്രോൾഡ് സ്നൈപ്പർ സെറ്റ് ചെയ്തു വെച്ചിരുന്നു. ബ്രാൻഡനും അങ്ങോട്ടേക്ക് എത്തി. അവിടെ ഒരു ഷൂട്ടൌട്ട് ആരംഭിച്ചു. ഇതിനിടയിൽ ദൂരെ നിന്നും സ്നൈപ്പർ ഷോട്ട് ഉപയോഗിച്ച് ബിഡ്വെൽ ബ്രാൻഡിനെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബിഡ്വെല്ലിന്റെ ഷോട്ടുകൾ ഒരുപാട് ദൂരെ നിന്നായതിനാൽ മിസ്സായിക്കൊണ്ടേയിരുന്നു. ഇതേ സമയം ഡേവിഡ് ആകട്ടെ മറഞ്ഞിരുന്ന് തന്റെ റിമോട്ട് കൺട്രോൾഡ് സ്നൈപ്പർ ഉപയോഗിച്ച് ബ്രാൻഡനെ കൊലപ്പെടുത്താൻ ശ്രമം ആരംഭിച്ചു. പക്ഷേ പ്രഷർ സിറ്റുവേഷൻ ആയതിനാൽ ഡേവിഡിന്റെയും ഷോട്ട് മിസ്സായി. കുറച്ചു നേരത്തെ വെടിയുതിർക്കലുകൾക്ക് ശേഷം ബ്രാൻഡൻ ഓടിച്ചെന്ന് ഡേവിഡിന്റെ കവറിനപ്പുറത്തേക്ക് ചാടി വീണു. ബ്രാൻഡനും ഡേവിഡും തമ്മിൽ അവിടെ വെച്ച് കനത്ത ഫൈറ്റിംഗ് ആരംഭിച്ചു. പക്ഷേ ഡേവിഡിനെ പോലെ ഒരാളുടെ മുമ്പിൽ ബ്രാൻഡനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇതേ സമയം തോമസും ഹിൽടോപ്പിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഡേവിഡ് ഒളിപ്പിച്ചു വെച്ച റിമോട്ട് കൺട്രോൾഡ് ഗണ്ണിന്റെ കൺട്രോൾ തോമസ് കൈവശപ്പെടുത്തി. മറുവശത്ത് ഡേവിഡ് ബ്രാൻഡനെ കൊലപ്പെടുത്താൻ തോക്കെടുത്ത് തയ്യാറായി നിൽക്കുകയായിരുന്നു. കൃത്യസമയം ഡേവിഡിന്റെ കയ്യിൽ
തന്നെ ആദ്യത്തെ വെടിയുണ്ട വന്നു പതിച്ചു. തോമസ് ആയിരുന്നു അത് ഷൂട്ട് ചെയ്തത്. ഡേവിഡിന്റെ കയ്യേറ്റുപോയി. അടുത്ത വെടിയുണ്ട ഡേവിഡിന്റെ തലയിൽ പതിച്ചു. ഡേവിഡ് കൊല്ലപ്പെട്ടു. മിഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞിരുന്നു. ബിഡ്വെല്ലും സനയും ബ്രാൻഡനും ആശ്വസിച്ചു. തോമസ് വേഗത്തിൽ ആ ഐലൻഡ് വിട്ടു പോകുവാൻ ആരംഭിച്ചു. കേണലിന് കൈക്ക് മാത്രമേ പരിക്കേറ്റിരുന്നുള്ളൂ. സ്നൈപ്പർ ഷോട്ടിനെ കേണൽ അതിജീവിച്ചിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.